നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ രാജിവെക്കണം പാർട്ടി പത്രമായ ദേശാഭിമാനി കണ്ട് എല്ലാ സി പി എമ്മുകാരും ഒന്ന് ഞെട്ടി സാധാരണ സി പി എമ്മിനും പിണറായിക്കും വായിൽ പിരിവെട്ടി നിൽക്കുന്ന കുറെ വിവാദങ്ങൾ പൊങ്ങി വരുന്ന സമയത്തൊക്കെ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത് മഴ വരുന്നു കാറ്റ് വരുന്നു കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതികൂലമായി നിൽക്കുകയാണ് തുടങ്ങിയ വാർത്തകളൊക്കെ കൊടുത്ത് ഇതിനെ മറയ്ക്കാറാണ് ചെയ്യുന്നത് കൈരളി പിന്നെ ചെയ്യാറുള്ളത് അണ്ണാക്കിലെ പിരിവെട്ടുമ്പോൾ ചെയ്യുന്നത് ഉച്ചയ്ക്ക് കുക്കറി ഷോയും വൈകിട്ട് വല്യേട്ടൻ സിനിമയും ഇട്ടങ്ങ് പോലിപ്പിച്ചു കാണിക്കും ആരും ഒന്നും കാണരുത് ആർക്കും ഒന്നും മനസ്സിലാകരുത് എന്നുള്ളതാണ് പലപ്പോഴും ദേശാഭിമാനിയുടെയും കൈരളിയുടെയും നിലപാട് എന്നാൽ ഇപ്പോൾ ദേശാഭിമാനിയിൽ അൻവറിന്റെ ഫാൻസ് കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ ഭയം ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും വെളുപ്പിക്കാൻ അടങ്കലെടുത്തിരിക്കുന്ന പത്രമാണ് ഇപ്പോൾ ദേശാഭിമാനി എല്ലാ കാലത്തും പിണറായി വിജയനെ തേച്ച് മിനുക്കി വിവാദങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വെള്ള പൂശുന്ന അങ്ങേയറ്റം ആത്മാർത്ഥത ആ കാര്യത്തിൽ കാണിക്കുന്ന പത്രമാണ് ദേശാഭിമാനി എനിക്ക് തോന്നാറുണ്ട് ഈ പിണറായി വിജയനെയും തായ്ക്കണ്ടയിൽ കുടുംബത്തെയും വെളുപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഈ പത്രം പബ്ലിഷ് ചെയ്യുന്നതെന്ന് എന്നാൽ എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ നീക്കം അതായത് മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും അന്ത്യശാസനം തള്ളി കഴിഞ്ഞ ഇരുപത്തിയാറിന് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ഇതിനുശേഷം പാർട്ടിയിലെ പിണറായി വിജയന്റെ ചാരന്മാർ ദേശാഭിമാനിയിൽ ഒരു പ്രത്യേക നിരീക്ഷണവും രണ്ട് കണ്ണും അവിടെ വെച്ചിട്ടുമുണ്ട് അൻവറിന്റെ ഫാൻസുകാർ ആരെങ്കിലും ദേശാഭിമാനിയിൽ ഉണ്ടെങ്കിൽ അവരെ തൂക്കി പുറത്തിടുക എന്നുള്ളതാണ് ഈ ചാരന്മാരുടെ ലക്ഷ്യം ഇതെന്താണിപ്പോൾ ദേശാഭിമാനി ഇങ്ങനെ പ്ലേറ്റ് മാറ്റുന്നത് എന്ന പേടിയാണ് പിണറായി വിജയനും ഉള്ളത് എ കെ ജി സെന്ററിൽ നിന്ന് ദേശാഭിമാനിക്കും കൈരളിക്കും പ്രത്യേക നിർദ്ദേശം ഉള്ളതാണ് സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വായിൽ പിരിവെട്ടുന്ന നേരത്ത് എന്തെങ്കിലുമൊക്കെ മായാജാലം കാണിച്ച് പിടിച്ചു നിന്നോണമെന്നുള്ളത് അതാണ് ഇതുവരെ ദേശാഭിമാനിയും കൈരളിയും ഫോളോ ചെയ്തിരുന്നത് എന്നാൽ അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു വലിയ മാറ്റം ഞെട്ടിപ്പിക്കുന്ന മാറ്റം ദേശാഭിമാനി തുടങ്ങി വച്ചിരിക്കുന്നത് എന്തായാലും ദേശാഭിമാനിയിൽ അൻവറിന്റെ വാർത്താ സമ്മേളനം വള്ളി പുള്ളി തെറ്റാതെ അതേപോലെ കൊടുത്തതിൽ ഒരു അന്വേഷണം വേണമെന്ന് സി പി എം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അൻവറിന്റെ പ്രസ്താവനകൾക്ക് പതിവിൽ കവിഞ്ഞ പ്രാധാന്യം ദേശാഭിമാനി നൽകുന്നുണ്ടെന്ന വ്യാഖ്യാനം ആദ്യമേ ഉയർന്നിരുന്നു അൻവർ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായി അൻവർ പ്രഖ്യാപിച്ചുവെങ്കിലും നാലാം ദിവസം അൻവർ അത് ലംഘിച്ചു നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത ആ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയെ അൻവർ നേരിട്ട് ആദ്യമായി വിമർശിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന ആവശ്യം ഉൾപ്പെടെ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നു എന്നുള്ളത് സി പി എമ്മുകാരെ അല്ല ഇനിയിപ്പോൾ കമ്മികളെയും സംഖ്യകളെയും വരെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്ന സമയത്തും നമുക്കറിയാം തൃശൂർ പൂരം കലക്കിയതിൽ വിമർശനങ്ങൾ സർക്കാരിന് നേരെ വന്നപ്പോഴും സി പി ഐയുടെ സുനിൽകുമാർ മുൻമന്ത്രിയായിരുന്ന സുനിൽകുമാർ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നപ്പോഴുമെല്ലാം ഒരു വരി വാർത്ത പോലും കൊടുക്കാതിരുന്ന ദേശാഭിമാനിയാണ് അൻവർ ഈ വിഷയത്തിൽ അതായത് മുഖ്യമന്ത്രിയെ എടുത്തിട്ടലക്കുന്ന പരാമർശങ്ങൾ നടത്തിയ ആ വാർത്താ സമ്മേളനം മുഴുവൻ ഫ്രണ്ട് പേജിൽ കൊടുത്തത് ഇതിലാണ് പിണറായി വിജയന് കരി ഇളകിയത് ഉടൻ തന്നെ ഉത്തരവിട്ടു ഇതിൽ അന്വേഷണം വേണം അൻവറിനെ താങ്ങുന്ന ഏതെങ്കിലും ഒരുത്തൻ ദേശാഭിമാനിയിൽ ഉണ്ടെങ്കിൽ അവൻ ഇനി അവിടെ വേണ്ട എന്നുള്ളത് പിണറായി വിജയന്റെ ഉത്തരവായിരുന്നു തൊട്ടു പിന്നാലെയാണ് അന്വേഷണവുമായി ചാരന്മാർ ഇറങ്ങിയത് സാധാരണഗതിയിൽ ഇത്തരം ഒരു വാർത്ത ദേശാഭിമാനി നൽകാറില്ല ചിന്തിക്കാൻ പോലും കഴിയില്ല പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു വരി പോലും ദേശാഭിമാനിയിൽ വരും എന്നുള്ളത് എന്നാൽ അതിനെ എല്ലാം തച്ചു തകർത്തുകൊണ്ടാണ് ഒരു ഫുൾ വാർത്ത ഫ്രണ്ട് പേജിൽ അങ്ങ് കൊടുത്തത് അൻവറിനെതിരെ എം വി ഗോവിന്ദന്റെയും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെയും പ്രതികരണത്തിനും ഒപ്പമാണ് അൻവർ പറഞ്ഞതും വന്നത് മൂന്ന് പേരുടെയും ചിത്രങ്ങളും വാർത്തയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ട് എന്ന പ്രതീതി നിലനിൽക്കുമ്പോൾ ഇത് സംഭവിച്ചത് നേതൃത്വം ഗൗരവമായി എടുക്കുന്നുവെന്ന് ഇപ്പോൾ മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഭാവിയിൽ ഇത്തരം നീക്കം തടയാൻ കൂടിയാണ് അന്വേഷണമെന്നാണ് സി പി എമ്മിന്റെ വാദം അൻവർ പാർട്ടി ശത്രുവാണെന്ന സന്ദേശമാണ് സി പി എം ഇതിലൂടെ ദേശാഭിമാനിയിലുള്ളവർക്കും നൽകുന്നത് ദേശാഭിമാനിയുടെ ചുമതലയിൽ രണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിക്കും സർക്കാരിനും എതിരായ നീക്കങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ വേണോ എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുന്ന രീതിയാണ് സി പി എമ്മിൽ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പുതുലത്ത് ദിനേശനാണ് ചീഫ് എഡിറ്റർ എം സ്വരാജും എഡിറ്ററായുണ്ട് എന്നിട്ടും പാർട്ടി വിരുദ്ധതയ്ക്ക് സമാനമായത് ദേശാഭിമാനിയിൽ എങ്ങനെ കടന്നുകൂടിയെന്നാണ് പാർട്ടി പരിശോധിക്കുന്നത് ഇന്ന് അൻവറിന്റെ വാർത്തകൾക്ക് ദേശാഭിമാനി വലിയ പ്രാധാന്യവും നൽകിയിട്ടില്ല അൻവറിനെതിരെ സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ ഉൾ പേജിൽ കൊടുത്തിട്ടുമുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ദേശാഭിമാനിയിലെ അൻവറിനെ പിന്തുണയ്ക്കുന്നവർ ആരാണെന്ന് കണ്ടെത്താതെ പിണറായി വിജയന് ഒരു സ്വൈര്യമില്ല അല്ലെങ്കിൽ ഇതുപോലെ ഇടക്കിടക്ക് പിണറായി വിജയന്റെ പിരിവെട്ടിക്കുന്ന വാർത്തകൾ ദേശാഭിമാനിയിൽ വരും മുഖ്യമന്ത്രിയും പാർട്ടിയും എയറിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ശത്രുക്കളെ എല്ലാം വലിച്ചു പുറത്തിട്ടേക്കാനാണ് പിണറായി വിജയൻ ഉത്തരവിട്ടിരിക്കുന്നത് പിന്നെ കൈരളി ഈ ധൈര്യമൊന്നും കാണിക്കാറില്ല പിണറായി വിജയൻ എവിടെയാണോ വരയ്ക്കുന്നത് ആ വരയുടെ അപ്പുറത്തേക്ക് കൈരളി പോകില്ല വിമർശനങ്ങൾ വരുമ്പോഴും വിവാദം ഉയരുമ്പോഴും അവരങ്ങനെ കുക്കറി ഷോയും വല്യേട്ടൻ സിനിമയും ഒക്കെ ഇട്ട് ആ ഒരു വൈബിലങ്ങ് പോകുന്ന കൂട്ടരാണ് പക്ഷെ ദേശാഭിമാനിയാണ് അതിൽ നിന്ന് കുലംകുത്തി സ്വഭാവം കാണിച്ചിരിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ വെറുതെ വിടാൻ ഉദ്ദേശമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത